പൂച്ചല്ലെങ്കിൽ നീ സാധനത്തിനോട് തവിറ്റ കൂടിക്കും നോക്കിക്കോട്ടാ കണ്ടാ കയ്യിലൊന്നും അയ്യോ ഇട്ടോടത്ത് ഒഴിക്കു നോക്കി എല്ലാരും കൂടി കയ്യിലെടുത്ത് പിടിച്ച് കാട്ടിത്തരാൻ കാരണം ഫുഡ് എടുത്ത് നോക്കിയേ വേറെ ലെവലായിട്ടില്ലേ ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസ് പറയാണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ മുകളിൽ ഇതാ നിൽക്കുന്നുണ്ടല്ലേ അവൾ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അവൾ പ്രസവിക്കാറായ സമയത്തൊന്നും നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കൊന്നും വന്നോർന്നൊന്നുമില്ല പക്ഷെ പ്രസവിക്കേണ്ട സമയമായപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അവള് മിണ്ടാണ്ടിക്ക് അവൾ പൂച്ചേനാണ് നമ്മുടെ മോഗ്ലിനെ പരിചയമില്ലാത്ത അപ്പൊ നമ്മുടെ ഷുക്കുടുവിന് നമ്മുടെ മോഗ്ലിനെ പരിചയമില്ലാത്ത കാരണം കിടന്ന് കുറക്കാനൊക്കെയായിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മോൺസൂഷകളിനൊക്കെ ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പൊ നമ്മൾ ഫീഡ് ചെയ്തിട്ട് പോണത് ആകണ്ടില്ലേ ഈ കാണുന്ന ചിക്കൻ്റെ ലിവറാണ് കേട്ടോ ഫീഡ് ചെയ്തിട്ട് പോണത് ചിക്കൻ്റെ ആട്ട് തപ്പി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ലിവർ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ആർക്ക് ഫീഡ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ അരോണയ്ക്കാണ് കേട്ടോ അരോണ ഫീഡൊക്കെ എടുക്കും പക്ഷേ ഹാൻഡ് ഫീഡും കേരളം എടുക്കില്ല എന്ന് മാത്രം ഉണ്ടാകണ്ടല്ലേ നമ്മൾ മെല്ലാനൊരു പീസ് ഇട്ട് കൊടുക്കുകയാണ് ഓൾറെഡി എന്താ പറയുക ഇതിൽ വെള്ളപ്പം റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം അതിൻ്റെ ബേസിൽ അമ്മൊന്ന് ഫുഡ് എടുക്കുമൊന്നുമില്ല പക്ഷെ ഉറപ്പായിട്ട് ഇതൊന്നും എടുക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഗ്യാരണ്ടിയിലാണ് കേട്ടോ അപ്പം എന്തായാലും അമ്മ എടുക്കും അപ്പം നമുക്ക് എന്തായാലും മെല്ലാനെ ബാക്കിയുള്ള മോൺസൂഷകൾക്ക് ഫീഡ് ചെയ്യാൻ പോയോ നമുക്ക് മെയിനായിട്ട് ഫീഡ് ചെയ്യാനുള്ളത് ഏത് ടാങ്കിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്കാർ ടാങ്കിലാണ് കേട്ടോ ഇതിലധികം എന്താ പറയുക നമുക്ക് ഈ കാണുന്ന ലിവറൊന്നും ഫീഡ് ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം ആ അപ്പയും എലി കേട്ട് കാരണം കഴിക്കില്ല അവർക്ക് പറയില്ല അതേപോലെ തന്നെ നമ്മുടെ മീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ പെട്ടല്ലോ കേട്ടോ അപ്പം നമുക്ക് മെല്ലാനെ ഈ കാണുന്ന ടാങ്കിൽ ഫീഡ് ചെയ്യാം ഇതിൽ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താകണ്ടല്ലേ നമ്മൾ കുറച്ച് ആർടിമി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആർടിമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പികൾക്ക് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഫുഡാണ് ഇത് എന്തിനാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടല്ലേ നമ്മുടെ കയ്യിലുള്ള ടെട്രകളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ടെട്രകൾക്ക് എന്താ പറയുക ഞാൻ ഫീഡ് ഇത് കാണിക്കാനായിട്ട് പോകാട്ടോ നോക്കിക്കോ അവരാക്റ്റീവായിട്ട് ഫുഡ് എടുത്ത് നോക്കിയേ വേറെ ലെവലായിട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇന്നും ഇവർക്ക് എന്താ പറയുക പെല്ലറ്റല്ല കൊടുക്കാറ് ആർടിമിയാണ് കൊടുക്കാറ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിതുപോലെ ആക്റ്റീവായിട്ട് ഫുഡ് എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇതാകണ്ടല്ലേ നമ്മുടെ മീയാവ് ഇവിടെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെയാണ് നമ്മൾ ഷുക്കുടി ഇടുന്ന് കുറയ്ക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഷുക്കുടുവിനും സെറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും സെറ്റ് ചെയ്യാത്ത അപ്പം നമ്മുടെ ഷുക്കുടുവിന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവരും കുറച്ചുകൂടി ഫുഡ് ഇവർക്ക് കൊടുത്തിട്ട് നമ്മുടെ മോൺസൂഷകളുടെ ഫീഡിങ് തുടങ്ങാട്ടാ അതുകൊണ്ടല്ലേ നല്ല ആക്റ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആർടിമിയെ മാറ്റി വെച്ചേണ്ടതാകണ്ടല്ലേ ഇനിയും കുറച്ച് ആർടിമി ബാക്കിയുണ്ട് അത് നമ്മുടെ പോളാർ ബ്ലൂവിന് കൊടുക്കാട്ടാ അതുകൊണ്ടല്ലേ ഈ കാണുന്ന ടാങ്കിൽ പോളാർ ബ്ലൂവിൻ്റെ കുറച്ച് കുട്ടികൾ എടുക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ തീറ്റ കൊടുത്ത വഴിക്ക് തന്നെ എല്ലാവരും ഒടി വന്ന് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ എത്ര ക്ലിയർ ആയിട്ട് അറിയി കാണുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഈ കുട്ടികളുടെ കയ്യിലെടുത്ത് പിടിച്ച് കാട്ടിത്തരാൻ കാരണം അവരുടെ ബോഡിയിൽ മറ്റേ പാറ്റേൺസും ഞങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടാ അമ്പോ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് പോളാർ ബ്ലൂ എഗ് ചെയ്തിട്ടുണ്ടായി കുട്ടികളാണ് ഈ കാണുന്നത് നല്ല രീതിക്ക് എന്താ പറയുക പാറ്റേൺസും ഞങ്ങൾക്ക് വന്ന് സെറ്റായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ പാരൻസിന് എന്താ പറയുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗീവ് വേ പോലെ കൊടുക്കണ കാര്യട്ടാ അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ വീഡിയോക്ക് കമൻറ്റ് ഉണ്ടെങ്കിൽ ഇട്ടോളെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഗീവ് വേയുടെ റിസൾട്ടും ഞങ്ങളൊന്ന് അനൗൺസ് ചെയ്തിട്ടില്ല ആ വീഡിയോ നമ്മുടെ ചാനലിലൊന്ന് കുറച്ച് അടിക്ക് പോയിട്ടേ കാണാനായിട്ട് പറ്റൂട്ടോ നിങ്ങൾ തപ്പി പിടിച്ചിട്ട് കമൻറ്റ് ചെയ്തോളെ കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ ചിക്കൻ ഹാർട്ടും ഹാർട്ടല്ല ചിക്കൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ നമ്മുടെ മോൺസൂഷകൾക്ക് ഫീഡ് ചെയ്യാട്ടാ ജസ്റ്റ് ഞാനൊരു മോൺസൂഷ അതായത് നമ്മുടെ ഓസ്കാർ ചാർന്നത് കാട്ടിത്തരാട്ടാ ചട് അല്ലെങ്കിൽ എപ്പോഴും ചേട്ടാ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ നിൽക്കട്ടാ വാ വാ കമോൺ കമോൺ ഇവിടെ 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 നോക്കിക്കോട്ടാ ചാടുടാ നാളെ കെടുത്തല്ലേ ഓസ്കാറേ ചാട് ചാർന്നതാണ് അവൻ ഇപ്പോൾ ചാർന്നൊന്നുമില്ല അയ്യോ ഇട്ടോടത്ത് ഒഴിക്കുന്നൊക്കെ എല്ലാവരും കൂടിയിട്ട് അവിടെ വന്നുകൂടിയത് ചെറിയ ഓസ്കാറുകളും വലിയ ഓസ്കാറുകളും എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഇവിടെ നടക്കുന്നുണ്ടല്ലേ അടിപൊളിയുണ്ട് കേട്ടോ നോക്കി അവൻ കിട്ടുന്ന നടക്കണത് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാട്ടാ ആ ഒമ്പോ അടിപൊളി സ്ട്രൈക്കാട്ട നോക്കിയേ നമ്മുടെ മോഗ്ലി ഇതാകണ്ടേ ഇവിടെ ഫുഡ് കൊടുക്കുന്നത് പറഞ്ഞിട്ട് ഓടി വന്നിട്ടുള്ള കേട്ടോ അപ്പം ഇടയിൽ പൂച്ചകൾ വന്ന് പോണ കാരണം കൊണ്ട് നമ്മുടെ ഷുക്കുട് ഭയങ്കര അലമ്പാണ് കേട്ടോ നമ്മുടെ സിമ്പി അച്ഛൻ അലമ്പിലും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്കിതാ ഓരോന്നോരോന്നായിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ടില്ലേ കുഞ്ഞോസ്കാറുകളും വലിയ ഓസ്കാറുകളും എല്ലാവരും നല്ല ആക്റ്റീവാണ് കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് ഓസ്കാറുകളെ പിടിച്ചിട്ട് ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റേണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ ഈ ടാങ്കിലോട്ട് പീ കൊക്ക് ബാസിലോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവൾ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് നിൽക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗംഭീര അലമുണ്ടാക്കട്ടെ കാര്യത്തിൽ ഡൗട്ടും ഇല്ല കേട്ടോ അതുകൊണ്ടില്ലേ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മക്കളവിടെ മക്കളൊക്കെ എത്തിച്ചു കൊടുക്കുക ഷിബു അവിടെ ഷിബു ഭാഗത്തുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു ആള് നമ്മുടെ ഷുക്കുട് കുറച്ച് ഓടിപ്പിച്ചു തന്നുകൊണ്ട് ഇതാണല്ലേ നമ്മുടെ ജയൻ്റെ ഒരു അമ്മയ്ക്ക് കൊടുത്തു നോക്കാട്ടാ ജയൻ്റെ ഒരു അമ്മക്ക് ഒന്നും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്കാറുകൾ നല്ല വെട്ടാണ് വെട്ടണത് പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ്ട് എന്തായാലും ഫീഡിങ് ആയിട്ട് ഞാൻ പറയാട്ടാ നോക്കി എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് ഫുഡും കേരളം എടുക്കുന്നത് ഇതാണ്ട് നമ്മുടെ വാള പോകുന്നുണ്ടല്ലോ വാളല്ല നമ്മുടെ ഷാർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ആള് ലിവറിൻ്റെ കഷ്ണം കൊണ്ടാ ബാക്കി പോയിട്ടുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നാലും കഴിക്കാൻ്റെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ കഴുകി ഓ നമ്മുടെ ഓസ്കാറുകൾ സീൻ ഡേ
എനിക്കില്ലേന്ന് പോയേ ഇട്ടുകൊടുക്കട്ടെ അതിലേക്ക്. അടിപൊളി ഔട്ടാ നിന്നെ കിട്ടിയ ഓസ്കാറുകൾ ഉണ്ടല്ലോ. ഓസ്കാറല്ല ക്യാറ്റ് ഫിഷ് ഉണ്ടായില്ലേ, എടാ ക്യാറ്റ് ഫിഷ് മൂളിക്കാൻ തുടങ്ങുന്നു. അമ്പു ക്യാറ്റ് ഫിഷ് കഴിച്ചു, ജയൻ്റെ വേണമെങ്കിൽ കഴിച്ചു. ഓ ജയൻ്റെ കഴിച്ചു, നമ്മുടെ ചോട്ട് ഗൗരാമിയും മോട്ട് ഗൗരാമിയും എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഓസ്കാറുകൾക്ക് ഒരു രണ്ട് മൂന്ന് പീസ് കിട്ടി കഴിഞ്ഞാൽ അവർ ഈ ഭാഗത്തേക്ക് തന്നെ വരില്ല. പക്ഷെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ജയൻ്റെ ഗൗരാമികൾ അങ്ങനല്ല കേട്ടോ. അയ്യോ അവർ അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്, വേറെ ലെവലായിട്ടുണ്ട്. അവർക്ക് മതിയായി കിട്ടാ ഏകദേശം, അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയമായി. എല്ലാവരും ഓരോ പീസും കൊണ്ട് ടാങ്കിൻ്റെ അവിടെ ഇടുക്കിയിട്ട് പോയി നിൽക്കുക കേട്ടോ. നമ്മുടെ ഷാർക്കോൾ കിട്ടിയിട്ടില്ല കേട്ടോ, ഷാർക്കോൾ കിട്ടിയിട്ടേ. അത് നമ്മുടെ ജയൻ്റെ ഗൗരാമി മേടിച്ചു. ഷാർക്കോൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഷാർക്കുകൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടുകണ്ടില്ല. ഷാർക്കുകൾ കഴിക്കുന്നുണ്ട് അടിയിൽ, എന്നാൽ മാത്രമേ ഷാർക്കുകൾ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് വേണം ഇനി കഴിച്ചു നോക്കിയേ. ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ, കാരണം എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ മീനല്ലല്ലോ. അതിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അയച്ചാലാണ് ഇവർക്ക് എന്താ പറയുക ഭയങ്കര ആക്രാന്തം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് ഇല്ലേ, റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ആണ് കേട്ടോ. അതിന് മുന്നേ തന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടിത്തരാം. നമ്മുടെ ഈ കാണുന്ന ടാങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ എടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 10-15 എടുക്കുന്നുണ്ട്. ഇവരനെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ആ കാണുന്ന പൂണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മുടെ അഭിപ്രായം ഒന്ന് കമ്മി ആയിട്ട് മറക്കെടുത്തിട്ടോ. ഒരുപാട് പേരായില്ലേ നമ്മുടെ കാർപ്പൂണ്ടും അതേപോലെ തന്നെ ഗോൾഡ് ഫിഷ് പോണ്ട് ഒക്കെ ചെയ്യുന്നു. നമുക്കൊരു വെറൈറ്റിക്ക് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയാലോ, അടിപൊളിയായിരിക്കില്ല? അപ്പോൾ ഈ കാണുന്ന സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ആ കാണുന്ന വലിയ കുളത്തിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിട്ടാ. വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും, കാരണം ഇവർ പെട്ടെന്ന് വലുതാവുകയും അതേപോലെ തന്നെ എന്ത് ഫുഡും കഴിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആയിട്ട് ഹാൻഡ് ഫീഡൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ലുക്കായിരിക്കും. അതായത് അതായത് ഈ ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാനായിട്ട് ഇടയിൽ രണ്ട് മൂന്ന് കാർപ്പുകളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇവരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ക്വാളിറ്റി അല്പം മോശമായാലും ഒരു സീനില്ല, അതേപോലെ തന്നെ വെള്ളത്തിൽ ഫിൽറ്റർ ഇല്ലെങ്കിലും ഒരു സീനില്ല. അവർ ആ വെള്ളത്തിൽ കിടന്ന് സെറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലിക്കാണ് വരാനായിട്ട് പോണത്, ഇപ്പോൾ വിഷുകളൊക്കെ ഡെഡായി പോകേണ്ട ഒരു സമയമാണ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മഴയില്ല, അത് കഴിഞ്ഞാലും സ്റ്റേബിളായിട്ട് വരുള്ളൂ. അപ്പോൾ അത് വരയ്ക്കും നമ്മുടെ ഈ കാണുന്ന മീനുകളെയാണ് നമ്മുടെ കോഴിപ്പോണിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ കുറച്ച് ചിക്കൻ ലിവർ അതിലോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ. മണടിച്ച വഴിക്ക് തന്നെ പുറത്തേക്ക് വരും, ആ കാര്യത്തിൽ ഡൗട്ടും ഇല്ല. എല്ലാവന്മാരെ പൈപ്പിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് എപ്പോഴും കേട്ടോ മണ്ണടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വരും, ആയിരത്തിൽ ഡൗട്ടും ഇല്ല. ഇപ്പോൾ ഇതുപോലെ വീട് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്കൊക്കെ ഇത്ര ഹങ്കറുള്ളൂ. അതായത് അകത്തേക്ക് വലിച്ചുണ്ടോ കേട്ടോ, അകത്തേക്കാണ് വലിച്ചുണ്ടോ ഇത്. ഒരെണ്ണം നല്ലതാണ്, അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ നമ്മുടെ ഷോർട്ട് ടാങ്ക് ഇതേ പോണു, അപ്പുറത്തൂടെ വരുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം കൊണ്ടിട്ടില്ലുണ്ട്, അതാ കണ്ടില്ലേ എടുത്തുകൊണ്ട് പോണത്. ഇവർക്ക് ഈ വലിയ പീസ് ചെറിയ പീസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവരതിനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരും ഇങ്ങനെ, കണ്ടില്ലേ അടിപൊളി കേട്ടോ. നല്ല സ്ട്രൈക്കിംഗ് ആണ്, നല്ല രസമാണ് അവരുടെ എന്നിട്ട് പറയുക ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നോക്കിയേ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറുപടി ആക്ടിവിറ്റി കാണാനായിട്ട്. നമ്മളിപ്പോൾ ഒരൊറ്റ പീസ് ഇട്ട് കൊടുത്തുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പീസ് മേനെ ഒരുമാതിരി ഇങ്ങനെ കിടന്ന് കളിച്ചാണേ. ഇപ്പോൾ കുറേ അട്ടകാരുണ്ട് അവർ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പരിധി നിൽക്കണത് കണ്ടില്ലേ. അത്യാവശ്യം കൊണ്ടിട്ടുണ്ട്. എന്തടി ഇവിടെ വന്നിക്കണേ. ഇത് നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകളുടെ ഫീഡിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് എനിക്ക് ഫീഡ് ചെയ്യാനായിട്ട് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെഡ് ടൈൽ ക്യാറ്റ് ഫിഷുകൾ തന്നെയാണ് കേട്ടോ. ഇവരുടെ വലിയ ടാങ്കിലോട്ട് മാറ്റണം, അത് നമ്മൾ ഉടനെ തന്നെ മാറ്റുന്നതായിരിക്കും. നോക്കിക്കോട്ടാ, കണ്ടാ കയ്യിൽ വന്ന് ഫുഡ് എടുക്കുന്നത് അടിപൊളിയായിട്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ, രണ്ടിൽ നോക്കിയേ കണ്ടാ അടിപൊളിയായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. നോക്കിക്കോട്ടെ, വട വട വട, കമോൺ കമോൺ, ഉള്ളിലത്തെ വലുതാ കാണുന്ന ക്യാറ്റ് ഫിഷാണ് കേട്ടോ. ക്യാറ്റ് ഫിഷ് കമോൺ കമോൺ, വായോ 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 വായോ, എന്താ ആൾ കട്ടിച്ച് വിളിച്ച് കൊണ്ടുപോകണ്ട നമ്മുടെ കയ്യിൽ. ഇവരെ അണക്കിയെടുക്കാനായിട്ട് വലിയ പണിയൊന്നും ഇല്ല, ചെറിയൊരു ട്രിക്കാണ്. അതെന്തായാലും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് എത്തിക്കാട്ടോ. കഴിച്ചോ, എന്താ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ കണ്ടില്ലേ, ഒരുത്തനും കൂടിയും കിട്ടാണ്ട് അതിനും കൂടി ഒരു കഷ്ണം കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫീഡിങ് മതിയാക്കാം. കാരണം അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ട്, കാരണം ഓവറായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, കണ്ടില്ലേ. അത് കഴിക്കുന്നില്ലേ, കാരണം ഓവറായിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാൾക്കും ഓരോ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ, അത് മതി. പിന്നെ മോൺസ്റ്റർ ഫിഷുകൾക്ക് ഒരിക്കലും നമ്മൾ ഡെയിലി ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈഫ് സ്പാൻ കൂടുതലാണ്, ഒരുപാട് കാലം ജീവിക്കുന്ന ഫിഷുകളാണ്. നമ്മൾ ഡെയിലി ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവരുടെ ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ അത് ബാധിക്കും ചെയ്യും, അതേപോലെ തന്നെ ലൈഫ് സ്പാൻ കുറയും, ഓവറായിട്ട് സൈസ് ആയിപ്പോവും. മോൺസ്റ്റർ ഫിഷുകൾ എപ്പോഴും മെല്ലാൻ, അതായത് റെഡ് ടൈൽ ക്യാറ്റ് ഫിഷൊക്കെ നിങ്ങൾക്ക് അറിയാലോ നല്ല സൈസ് വരുന്ന മീനാണ്. നമ്മൾ പെട്ടെന്ന് ഫീഡ് ചെയ്ത് ഓവർ സൈസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇടാനായിട്ട് ടാങ്കൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിനും ഭേദം ഫീഡ് ചെയ്ത് അവൻ കയറ്റിക്കൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ ഒരു പുലിവാഹ കിടക്കുന്നുണ്ട്, നമ്മുടെ ഉള്ള വലിയ പുലിവാഹകൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ തൊരെണ്ണം നമ്മൾ അവൻ ഫീഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്, നൊര വിരിയാച്ചെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം കഴിച്ചു എന്നാണ്, കഴിക്കാൻ ചാൻസ് കുറവാണ്. ആ വന്നു മക്കളെ നൊര, ഇതാ കണ്ടില്ലേ ആ പോളം വന്ന്. ആ പോളം വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചു എന്നാണ് കേട്ടോ. ഇതണ്ടല്ലേ, ഒരു പീസ് കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പീസ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി പോളം വരുമില്ലൊന്നും നമുക്കറിയില്ല കേട്ടോ. അത് വേറെ കാര്യം, പോളം വരുന്ന കാണാൻ
വന്നു 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 നൊര വന്നു. അതായത് അവർ ഫുഡ് എടുക്കുമ്പോഴാണ് ആ നൊര വരുന്നത് കേട്ടാ. അതുപോലെ തന്നെ ഈ കാണുന്ന ബോക്സിൽ കുറച്ച് പുലിവാഹകളുടെ കുട്ടികൾ എടുക്കുന്നുണ്ട് കേട്ടാ. ഇവരെന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന പിടിക്കണം. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരെ കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പം ഈ ആൽഗേ വാട്ടർ നിന്ന് മാറ്റിയിട്ട് ഒരു രണ്ട് ദിവസം ക്ലിയർ വാട്ടറിൽ ഇടാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടാ. ഇതാണ്ടില്ലേ, ഇതാനായിട്ട് പോവാണ്. ഇട്ടിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ പത വരും. കഴിച്ചിട്ടില്ല, ഭക്ഷണം ഇട്ട് കൊടുക്കാം. കാരണം ഈ കാണുന്ന ബോർഡ് മാറ്റിയപ്പോൾ അവർ പേടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഡീ ആ ടാങ്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പൊടി പോലും കിട്ടില്ല കേട്ടാ. ഷിബു ഹേക്കണു, ഷിബു ഷിബു മോനെ എവിടെയായിരുന്നു ഇത്ര നേരം കണ്ടില്ല. പെർഷ്യൻ ട്ടാ, നാടൻ പെർഷ്യനാണ്, കൊടുക്കാനുള്ളതാണ്, 5000 ആണ് വില. ഷിബു 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 ഇവളുടെ അനിയനാണ് ഷിബു. അത് വേറെ കാര്യം, ഇവന്മാർ കഴിക്കില്ല എന്നുകൊണ്ട് കേട്ടാ. എന്തൊക്കെ അതാണെന്ന് അറിയുന്നില്ല, പേടിച്ചിട്ടാന്നുകൊണ്ട് കഴിക്കുന്നില്ല. ഷിബുവിന് തന്നെ കൊടുക്കാം, പക്ഷെ പൂച്ചകൾക്ക് കൊടുക്കുന്നത് പൊട്ടയാണ്. ഇങ്ങനെ പച്ചയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരിക്കലും ഒരു കഷ്ണമൊക്കെ കൊടുക്കാന്നല്ലാണ്ട് എപ്പോഴും കൊടുക്കുന്നത് പൊട്ടയാണ്. കഴിച്ചു വേണങ്ങേ, എന്നാ നിനക്കും തരാം ഒരു കഷ്ണം എന്നാ. അങ്ങനെ അവരുടെ ഫീഡിങ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇതിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ളൊരു പുലിവാഹം എടുക്കുന്നുണ്ട്. അവൻ കഴിക്കുമോ നോക്കട്ടെ, ചാൻസ് ഇല്ല. കാരണം വെള്ളം ഇങ്ങനെ ആൽഗേ ആയിട്ട് എടുക്കല്ലേ. അതേപോലെ തന്നെ നമ്മൾ പെനക്കിപ്പോൾ പേടിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ മൊത്തത്തിലും നനക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നി കേട്ടാ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചിക്കൻ ലിവർ കുറച്ചും കൂടി എന്താ പറയുക, ലിവർക്ക് കൊടുക്കാം. അതായത് നമ്മുടെ ഗോൾഡ് ഡിഷുകൾ കൊടുക്കാം. ഗോൾഡ് ഡിഷുകൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ കഴിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ രണ്ടാം ഗോൾഡ് ഡിഷൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ടല്ലേ, കഴുകി അടി കഴിച്ചോളൂ കേട്ടോ. അതായത് അവർ പിട്ടിട്ട് കഴിക്കാത്ത സീൻ നോക്കണ്ട, അവർ ഉറപ്പായിട്ട് ഇത് കഴിക്കും. കാരണം അവരൊക്കെ ഒന്ന് ആക്റ്റീവായി സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. അതല്ലേ ഗോൾഡ് ഷോളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, അതവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പുലിവാഹവളനെ പിടിച്ചിട്ട് വേറെ ടാങ്കിലോട്ട് മാറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിക്കൻ ലിവർ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ചിട്ട് നമ്മുടെ സിമ്പയ്ക്ക് നമ്മുടെ അമ്മ കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലുള്ള മീനുകൾ പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ലിവറും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മെല്ലേനെ ഇതിലുള്ള പുലിക്കുട്ടന്മാരനെ പിടിക്കാം. അവർ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇപ്പം അതും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനടുത്തും ഫുഡ് എടുത്തു തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ. ഇതിലേകദേശം ഒരു രണ്ടോ മൂന്നെണ്ണം കാണണം. കാരണം നമ്മൾ വളർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന, അപ്പോൾ നമ്മുടെ ഒരു ബ്രോ പറഞ്ഞു അതിനെ വേണമെന്ന്. അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, സാധനയിലുണ്ട്, കയറിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുത്തരും നമ്മളത് സാഹസികമായി പിടിച്ചിട്ടുണ്ട്. അവർ നമുക്ക് മെല്ലാൻ ഒരു ബക്കറ്റേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് തൽക്കാലം ഈ കാണുന്ന ഷോർട്ട് ടാങ്കിലാണ് കേട്ടോ. കാരണം നമുക്ക് അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറ്റില്ല, വേണ്ടോ. കുറേ നേരം പിടിച്ച് വെക്കുന്നു വേണ്ടല്ലോ. കണ്ടില്ലേ, ഓ ഷോർട്ട് ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്, കറക്റ്റ്. ഓ പാവണ്ടാ, ലിവറിതെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ലിവറിൻ്റെ പീസുകൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അധികം നേരമാണ് നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് മറ്റേലോട്ട് മാറ്റിയിടാം കേട്ടോ. പോ അല്ല അമ്പമ്പോ, നല്ലോണം ആക്റ്റീവ് ആണോ മാതിരി. കയ്യിലൊക്കെ അങ്ങനെ ഒന്ന് തട്ടി പോകുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ കൈ വേണ്ടി അതും പോയാ. ലിവർ ഛർദ്ദിച്ചു. അപ്പോൾ നമുക്ക് ഇവരിനൊക്കെ വേഗം പിടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി. അയ്യോ ഇതേ പോടൂ, ഉമ്മാരി സീനാണ് കേട്ടാ. വയ 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 വയോ, ഫാൻ കൊണ്ടുപോയിട്ട് നമുക്ക് അതിലോട്ട് ഇടാട്ടാ. നമ്മുടെ പുലിവാഹ ലിവർ ഛർദ്ദിച്ചിട്ടുണ്ട്. വയ വയോ, ഒരാളെ ഓ ലിവർ വിട്ടിട്ടില്ല കേട്ടോ ആള്. എന്തൊക്കെ പറഞ്ഞാലും ലിവർ ആളുടെ ഇതേ പോണു ചാടിയിട്ട്. ഒരു ഗംഭീര സീനാണ് തോമാരി. കമോൺ കമോൺ ചാടല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ, അതിലോട്ട് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ആ പരിപാടി അങ്ങോട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട്. കുറേ കാലമായി നമ്മുടെ വീഡിയോയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാണോ വന്നിട്ടുള്ളത്, വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് വന്നതാണ്. അത് വേറെ കേസ്. അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്തോണ്ട് വന്നതാണോ? ടയർ 300 രൂപ തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങുള്ളോ. ഇവൻ പണ്ടൊരു ഗപ്പി മാഫിയായിരുന്നു നമ്മുടെ നാട്ടില്. മീനോട് പോലില്ലാത്ത ഏതൊരു നാട്, ഏത് നാട്? സൈബീരിയ, സെറി, എന്നിട്ടാ സെറീബിയൻ, സെറീബിയൻ റെട്ടെക്സ്ഡോ എന്ന് പറഞ്ഞിട്ട് മിക്സ്ഡ് എപ്പികളുടെ ചോപ്പ് കപ്പികളിലൊക്കെ എത്ര 500 രൂപ വേറെ ചേർന്നത്. കൊറോണയുടെ സമയത്തിന് മാഫിയായിരുന്നു അവൻ. അത് വേറെ കാര്യം. നിർത്തി, എത്ര പേ നിർത്തിച്ച് നാട്ടുകാരെ കൂടി വന്നിട്ട്. ഇപ്പൊ അതാ കണ്ടില്ലേ, നമ്മൾ ഈ കാണുന്ന രണ്ട് പുലിവാഹകളും കൂടിയും ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇപ്പൊക്കോ ഇപ്പൊ ടോട്ടൽ 4 പുലിവാഹയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇനി ഇവരെ എന്താ പറയാ, ഇതിൽ രണ്ടാൾ തിങ്കളാഴ്ച കയറിപ്പോവാളവരാണ്. അതായത് നാളെ കയറിപ്പോവാളവരാണ്. ബാക്കി രണ്ടാളിയിലേക്ക് എടുക്കും. ചിലപ്പോൾ നമ്മൾ വളർത്തും. ഇതുപോലെ ആരെങ്കിലും അർജന്റായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അതേപോലെ ചെയ്യലോട്ട്. അപ്പൊ ഇതെന്തായാലും നമുക്ക് മൂടി വെച്ചിട്ട് ഇന്നത്തെ വീഡിയോന്റെ പരിപാടികളും നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കഴിക്കാം കേട്ടോ. ഈ കാണും ഇറങ്ങ പൂച്ച, അല്ലെങ്കിൽ ഈ സാധനത്തിന് കൊടുക്കത്ത വീട്ടിലെ കൂടു മാറു പൂച്ച. അപ്പൊ ഇതുകൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. കമോൺ, ഇവന്മാരല്ലെങ്കിൽ ചാടിപ്പോവും. ആ കാര്യത്തിൽ ഡൗട്ടും ഇല്ല.
ഇവരെ ഏതെങ്കിലും ടാങ്കിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കാച്ചെന്നെങ്കിൽ ചാടില്ല, പക്ഷേ പെട്ടെന്നൊക്കെ മാറ്റുമ്പോൾ ഉറപ്പായിട്ടും ചാടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി ഏകദേശം ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആണെന്ന് എല്ലാവർക്കും ബൈ.